സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പൗലോസ് ശ്ലീഹായുടെ മാനസാന്തരത്തിന്റെ തിരുനാളാണ്. സാവൂളിൽ നിന്ന് പൗലോസിലേക്കുള്ള ദൂരം ദൈവം പൊടുന്നെ സാധ്യമാക്കിയ ഒന്നാണെന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് പറയാറുണ്ട്. കൃപ സാധാരണഗതിയിൽ ഒരാളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നാൽ സാവൂളിന്റെ കാര്യത്തിൽ അത് ഉടനടിയായിരുന്നുവെന്ന് സഡൻ ഗ്രേസ് യോഹന്നാൻ 6:45 ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധൻ പറയും, പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുമെന്ന് ക്രിസ്തുനാഥൻ്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട്. ഇന്നലെ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ പിതാവിൻ്റെ സ്വരം കേട്ട് പ്രവർത്തിക്കുന്നതിനെപ്പറ്റി. അതാണ് നമ്മെ ക്രിസ്തുവുമായി യഥാർത്ഥ ബാന്ധവത്തിലാക്കുന്നത് എന്നും പൗലോസിൻ്റെ ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ സംഭവിക്കുന്ന ആ വിസ്മയകരമായ ദൈവസമാഗമം വിവരിക്കുന്ന അപ്പോസ്തല പ്രവർത്തനം 9:7, 22:9 എന്നീ ഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ ശ്രവിക്കുക, അക്കൗവോ എന്ന വാക്ക് വളരെ ഊന്നി പറയുന്നുണ്ട്. ശബ്ദം കേട്ടിട്ടും ചുറ്റുമുള്ളവർക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴും വെളിച്ചം കണ്ടിട്ടും പൗലോസ് അല്ലാതെ മറ്റാരും അവനോട് പറയപ്പെട്ട വാക്കുകൾ ഗ്രഹിച്ചില്ല എന്നും പറയുന്നിടത്ത് ഉദ്യതനെ കണ്ടുമുട്ടിയതാണ് പൗലോസിൻ്റെ മാനസാന്തരത്തിന് നിധാനമെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നിയമാനുഷ്ഠാനത്തിൽ നിന്നുളവാകുന്ന നീതിയും ക്രിസ്തുവിൻ്റെ മരണത്തിൽ നിന്ന് നമുക്കുളവാകുന്ന നീതിയും തമ്മിലുള്ള സ്ഥായിയായ വലിയ അന്തരം ശ്രീഹ ഈ മാനസാന്തര വേളയിൽ തിരിച്ചറിയുകയാണത്രേ. പൗലോസിനെ ഡമാസ്കസിലേക്ക് യാത്ര ചെയ്യാൻ രണ്ട് വഴികൾ സാധ്യമായിരുന്നു അത്രേ. എന്നാൽ അതിൽ കുറെ കൂടി സാധ്യതയുള്ളതും സുഗമവും കടലോര വഴിയാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുന്ന വിയാ മാരിസ്. അതുകൊണ്ട് തന്നെ അത് ഗലീലി പ്രദേശത്തുകൂടി യാത്ര ചെയ്യാൻ അവനെ നിർബന്ധിതനാക്കും. ക്രിസ്തുവിൻ്റെ ദേശമാണത്. ഗലീലിയെയും ഈ ദിവസങ്ങളിൽ നാം പരിചയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് വേണമെങ്കിൽ ഗലീലിയൻ പ്രദേശത്ത് പരിശോധന നടത്തി ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടാനാകും. എന്നാൽ ഈ വഴിയിൽ ഡമാസ്കസ് എത്തിച്ചേരുന്നതിനു വളരെ മുൻപേ അവൻ നസ്രത്ത്, കഫർനാം, ബത്സൈദ മുതലായ കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരുന്നു. ക്രിസ്തുവിൻ്റെ മുഖ്യ ശുശ്രൂഷവേദികളായിരുന്നു അവ. അവിടെ അവൻ കണ്ടുകാണും ക്രിസ്തീയതയുടെ പ്രവൃത്തിപഥം എന്തെന്ന്, സ്നേഹസാക്ഷാത്കാരം എന്തെന്ന്. ക്രിസ്തുവിനെ നെഞ്ചേറ്റിയ മനുഷ്യരെ അവനവിടെ കണ്ടുകാണും. അവരിലൂടെ ക്രിസ്തുവിൻ്റെ മിന്നലാട്ടം അവൻ ദർശിച്ചിരിക്കും. അത് കനത്ത ഒരു മിന്നലൊളിയായി അവൻ്റെ കണ്ണുകളെ പൊള്ളിച്ച് അടയ്ക്കും വരെ. ഉദ്യതനെ കാണാൻ അവൻ്റെ കോപക്കണ്ണുകൾ അടയേണ്ടതായിട്ടുണ്ട്, സ്നേഹക്കണ്ണുകൾ തുറക്കേണ്ടതായും. അങ്ങനെ അവൻ ദൈവത്തിൻ്റെ ജനത്തെ നോക്കുമ്പോൾ ദൈവത്തെ തന്നെ കാണാൻ പഠിക്കുന്നു. സാവൂൾ, സാവൂൾ, നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ.